ചായ മാത്രമുള്ളോ? അല്ല, നിനക്ക് പൊറോട്ട എങ്ങനെ മേടിച്ചാരാ? ആ അരി വാരി തിന്നറാ. പ്രാഞ്ചേട്ടോ, ഇനി മുതൽ എന്നും 11 മണി മുതൽ എനിക്ക് ഉച്ചക്ക് ലീവ് വേണം. അവധി എന്തുണ്ട്? ആ, വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂട് കാലത്ത് അങ്ങനെയാ. അതെ അല്ലേ? ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇന്ന് മുതൽ ഒരു 3-4 മാസത്തേക്ക് ലീവ് അനുവദിച്ചിരിക്കണം. നീ വീട്ടിലെന്നിരിക്കും? ഏയ്, വിദേശത്ത് ജോലി ചെയ്യണവര് അങ്ങനെടാ, 3 മാസമൊക്കെ ലീവ് എടുത്തിട്ട് അവര് നാട്ടിലേക്ക് പോകും. ഒരു കമ്പ്യൂട്ടർ മേടിച്ച് ആ ടീച്ചറെ കടയിൽ വെച്ച് കടക്കേണ്ട ഒരു ഐശ്വര്യ. അങ്ങനെ ആവുമ്പോ 2 സ്റ്റാഫിന്റെ ആവശ്യവും വരില്ല. പിന്നെ പറഞ്ഞേക്കും ചെയ്യാം, എനിക്കൊരു സൗകര്യവും കിട്ടും. അതിനെ ടീച്ചർ ചാക്കേറ്റോ? ഏയ്, കമ്പ്യൂട്ടർ വഴിയാവുമ്പോ പിന്നെ എന്തിനാണ് ചാക്കേറ്റണേ? എല്ലാം ഓൺലൈൻ വഴിയല്ലേ. കമ്പ്യൂട്ടർ വഴിയാവും ഫുൾ ഡീലിംഗ്. ആരും വേണ്ട, നമ്മളെന്നെ മതി. മതിയാ? ായിക്കോട്ടെ. പിന്നെ വിഷു വരുന്നത്, എനിക്ക് 2 ദിവസം ലീവ് വേണം. 1-ാം തീയതി ഗുരുവായൂർ പോയിട്ട് കണി കാണണം. അത് പിന്നെ അനുവദിച്ചു കൊടുക്കാവുന്ന ന്യായമായ ആവശ്യം. ഇവൻ പോയി കണി കണ്ടിട്ട് ഇപ്പൊ എന്തിനാ? അത് കഴിഞ്ഞ ഞാൻ ഇവനല്ലേ കണി കാണണേ. അതിന് ഈ കണി കാണണ എന്തിനാ? ആ കൊല്ലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവാൻ അല്ലേ? അതെ, നീ ഗുരുവായൂരപ്പനെ കണി കാണുന്നു, ഞാൻ നിന്നെ കാണുന്നു. എനിക്ക് ഐശ്വര്യം ഉണ്ടായാലടാ നിനക്കുണ്ടാവുക, എനിക്കുണ്ടായില്ലെങ്കിൽ എങ്ങനെയാടാ നിനക്കുണ്ടാവുക? അപ്പൊ നീ കണി കണ്ടിട്ട് എന്തുട്ടാണ് പ്രയോജനം? പ്രാഞ്ചേട്ടന് എന്താ ഐശ്വര്യം ഉണ്ടാവാത്ത? എന്റെ കണി ശരിയല്ലാതുകൊണ്ട്? എന്നാ പ്രാഞ്ചേട്ടനും പോരെ അങ്ങോട്ട്. എങ്ങള് ഗുരുവായിരിക്ക? എന്താ ഞങ്ങൾക്ക് ആരുമില്ല. എന്നാ നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനെ കളി കണ്ടോ? ഞങ്ങക്ക് അങ്ങനത്തെ ചടങ്ങിലിട പോത്തേണ്ടാക്കിയാലോ പ്രാഞ്ചേട്ടാ. എന്തുട്ട്, നമുക്ക് കണി കാണുന്ന പരിപാടി തുടങ്ങിയാലോ? രാവിലെ എന്നിട്ട് കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ച്. എന്തിനാ കൃഷ്ണ വിഗ്രഹം? നമ്മുടെ കൂട്ടക്കാരുടെ കണി കണ്ടൂടെ? ഉണ്ണീശനെ കണ്ടു നോക്കിയേ, എന്താ പുളിക്കോ? സംഗതി നല്ലാണ്, ഒരു മത സൗഹാർദ്ദം. ഏത് മതത്തിലായാലും അതിലെ നല്ല വശങ്ങൾ അനുകരിക്കുന്നതിൽ ഒരു തെറ്റൂല. ഏത് മതത്തിലാണ് ചീത്ത വശങ്ങളുള്ള? അതല്ലല്ലോ നമ്മുടെ വിഷയം. നമുക്ക് കണിയിലേക്ക് വരാം. എന്തത്ര വരാതിരിക്കണം, രാവിലെ എനിക്ക് ആ കണി അങ്ങോട്ട് കാണുക. അത് പോരാ പ്രാഞ്ചേട്ടാ, നമ്മൾ തുടങ്ങുമ്പോ അതിനൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ? എന്തുട്ട് വെറൈറ്റി? അതൊക്കെ ഉണ്ട്. ഞാൻ ഗാഢമായിട്ട് ആലോചിച്ചിട്ട് ഒരു ഐഡിയ പറയാം. ഐഡിയ കിട്ടിയ ഉടനെ ഞാൻ പ്രാഞ്ചേട്ടനെ വിളിക്കും. ആ സ്പോട്ടിൽ പ്രാഞ്ചേട്ട എത്തണം. പ്രാഞ്ചേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെ കണി കാണാൻ കൂടട്ടെ? വേണ്ടാട്ടാ, ഞങ്ങള് ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും കണി കണ്ടോളാം. വെറുതെ നീ ചിന്തിക്കടാ, അതിന് ഇനി എത്ര കാശ് പൊടിച്ചാലും വേണ്ടില്ല. ഈ വിഷുവിന് ഞങ്ങള് കണി കണ്ടിരിക്കും. പറയ്, എന്താ നിന്റെ പ്ലാൻ? ഈ ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരം ഒരു കൗതുകമുള്ള വിഷുക്കണി, അതാണ് പ്രാഞ്ചേട്ടന്റെ വീട്ടുകാർ കാണാൻ പോകുന്നത്. എന്തുട്ട്, എങ്ങനെ? വിശദമാക്കാം. നിങ്ങൾ രാവിലെ ഉറക്കത്തിന്ന് എണീറ്റ് ഉമ്മർത്ത വാതില് പതിയെ തുറന്നു വരുന്നു. അപ്പൊ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു സാക്ഷാൽ കർത്താവ്. എന്നിട്ട് എന്താ നീ പറയണേ? ആദ്യമൊന്നും കർത്താവാന്ന് മനസ്സിലാവില്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു രൂപം, നിലത്ത് ഇറങ്ങിയ ഉടനെ വെള്ളത്തുണി നീങ്ങും. ഐശ്വര്യത്തിന്റെ നിറകൂടായിട്ടുള്ള കർത്താവിന്റെ കാഴ്ച. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. നീ നടക്കണ കാര്യമല്ലോ നീ പറടാ. നടക്കും പ്രാഞ്ചേട്ടാ, അല്ലെങ്കിൽ നമ്മള് നടത്തും. ഞാനേറ്റൂന്ന്? നീ ഏറ്റാ പറ. വിശദാക്ക്. വിശദാക്കാം. വിഷുവിന്റെ തലേദിവസം രാത്രി മുറ്റത്ത് ഇത്തിരി സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കും. എന്തൊക്കെ? സംഗതി സിമ്പിളാണ്. മുറ്റത്ത് മരത്തിന്റെ കൊമ്പുണ്ടാ മോളില്. അതങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ട്. നോ പ്രോബ്ലം. നമ്മള് മുറ്റത്ത് മതിലിനോട് ചേർന്നൊരു മോളെ അങ്ങോട്ട് നാട്ടും. വീടിന്റെ ഓടുമലിക്ക് ആ പട്ടികാടെ ഇടയിലേക്ക് ഒരു കമ്പ അങ്ങോട്ട് നാട്ടും. ഓക്കെ ആണല്ലോ. ആ തണ്ടുമെന്ന് ചെറിയൊരു വെള്ളം കുറഞ്ഞ കപ്പിങ്ങനെ കെട്ടിയിടും. ഓക്കെ. നമ്മളൊരു കർത്താവിന്റെ രൂപം വെള്ളത്തുണിയിൽ പൊഞ്ഞ് ആ കപ്പിയില് ആ കപ്പിണ്ടല്ലോ അതിലിങ്ങനെ ഒരു കയറിട്ട് കെട്ടിത്തൂ.
എന്തുണ്ടത് വെള്ള തുണിയിൽ പോകുന്നേ? പറയാം. കയറിന്റെ ഒരു തല ഒരു വശത്തേക്ക് ഇങ്ങനെ പിടിച്ചു. ഓക്കെ, നിങ്ങൾ വാലോർക്കണ സൗണ്ട് കേട്ടാ, ഞാൻ ആ കയറ്, ആ കയറുണ്ടല്ലോ നമ്മുടെ കപ്പി പോയിട്ട്, അതിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അഴിച്ചുവിടും. അപ്പോ വെള്ളത്തുണിയില് കെട്ടിയിട്ടുള്ള കയറുണ്ട്, അതിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇങ്ങനെ എന്തുണ്ടാവും, വെള്ളത്തുണിന്ന് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ വരുന്ന ഒരു ദൃശ്യം. മനസ്സിലായ? ആ ദൃശ്യം കണ്ടിട്ടുള്ള ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, അതിൽ അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കും. പ്രാഞ്ചേട്ടന് ഷൈൻ ചെയ്യാട്ടാ. പക്ഷെ തിരുരൂപത്തിന് നല്ല വലിപ്പം വേണം. നല്ല വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറിയ രൂപമായ ഫീൽ ചെയ്യില്ല. അത്യാവശ്യം വലിപ്പം വേണം, ഏകദേശം നിന്റെ പകുതിയോളെങ്കിലും. അത് കുഴപ്പമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അത്രയും വലിയൊരു രൂപം കയറി കെട്ടി വലിക്കാനും പൊക്കാനൊന്നും പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ടാവേ. നീ വേറെ നല്ല ശക്തിയുള്ള ഒരു പണിക്കാരനോട് വിളിച്ചോ, മൃഗന്താച്ചാ കൊടുക്കാം. സംഗതി ചേരണം. എന്നാ ഞാൻ ഏറ്റു. പണിക്കാരുണ്ടെങ്കിൽ പിന്നെ മുള നാട്ടാൻ പ്രാഞ്ചേട്ടന്റെ ഹെൽപ്പ് വേണ്ടല്ലോ. പിന്നെ വീട്ടുകാരോട് പറയണം, വിഷുവിന്റെ തലേദിവസം രാത്രി ഉമ്മർത്ത ചില സൗണ്ടുകളൊക്കെ കേൾക്കും, അപ്പൊ വാതിൽ വന്ന് തുറക്കാനും എത്തിച്ചു വെക്കാനൊന്നും പാടില്ലെന്ന് പറയണം. എന്നാ ഇപ്പൊ തന്നെ ഞാൻ തയ്യാറെടുപ്പ് തുടങ്ങട്ടെ. തൊട്ടെടുക്ക ചെമ്പറക്കാൻ. ഒന്നും നിന്നരെ നീ, നീ തിരക്കിലാണോ? കരിമ്പറ അല്ല, കർത്താവിന്റെ ഒരു രൂപം വാടക കിട്ടോ? വാടക? അതെന്തുട്ടന? ഒരു ദിവസത്തേക്ക് മതി. ചെറുത് വലുതാണെങ്കിൽ കടൽ മേടിച്ചു കൊടുക്കാനല്ലേ വീട്ടിലുണ്ടാവും. ഇത്ര വലിപ്പം വേണം, കണ്ടാ നല്ല ഇടുപ്പുണ്ടാവണേ. കുരിശിൽ കിടക്കണത് അല്ല, ഇങ്ങനെ രണ്ട് വിരലുള്ള സെറ്റപ്പ്. ഇതൊക്കെ വാടക എങ്ങനെ കിട്ടിയടാ? പിന്നെ അത്ര അത്യാവശ്യം ഒരു സ്ഥലമുണ്ട്. അത് പോരട്ടെ, അതിനാണല്ലോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. പക്ഷെ വാടക ഒന്നും കൊടുക്കേണ്ടി വരില്ല, എനിക്കെന്തെങ്കിലും തരേണ്ടി വരും. നമുക്ക് എന്താ ചെയ്യാം? എത്ര ദിവസത്തേക്ക്? എന്താ പരിപാടി? ഒരു കണി കാണാനാടാ. കണി കാണ്? അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട്. അല്ല, അത് നല്ല കനണ്ടോ? ഇത്ര വലിപ്പം ഇത്ര കനൊക്കെ വേണ്ടേ? ഒരു കയറുമ കെട്ടി വലിച്ച് ഉയർത്താൻ പറ്റുമോ? കയറുമ കെട്ടി വലിച്ച് ഉയർത്ത് എന്തുട്ട് നീ പറയണേ? ഈ സാധന നിലത്ത് വീണ് കേടുവന്ന ഞാൻ സമാധാനം പറയേണ്ടി വരും. നീ വേറെ വില കാര്യം നോക്കി നിക്കട. നീ കോൺക്രീറ്റിലെ രൂപമൊക്കെ ഉണ്ടാക്കണ ആണല്ലേ, ഇത്തിരി പഴയതായാലും കുഴപ്പമില്ല, പെയിന്റ് അടിച്ചോളാം. ഞാൻ ഒരു കാര്യം പറയാം, ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്, നീ പറഞ്ഞ പോലെ പെയിന്റ് അടിക്കേണ്ടി വരും. പക്ഷെ വാടകയ്ക്ക് കിട്ടില്ല, വാങ്ങേണ്ടി വരും. എത്ര വരും? കുറച്ച് നേരത്തേക്ക്. കൂടുതലൊന്നും പറയണില്ല, ഒരു 2000 രൂപ എന്നാ കുറച്ച് നേരത്തേക്കല്ലേ. 2000 രൂപയ? പക്ഷെ ഒരാളെ കൊണ്ടൊന്നും വലിച്ചു പോക്കാൻ പറ്റില്ലടാ. സ്വന്തമായിട്ട് വാങ്ങുമ്പോ പിന്നെ ഞാൻ എന്തിനാ കുറച്ച് നേരത്തേക്ക് ആക്കണേ? 2000 രൂപ തന്നെയല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം, നീ എപ്പ എത്ര നേരത്തേക്ക് വെച്ചോ. പക്ഷെ വലിച്ചു പോക്ക ഒരാളെ ഏർപ്പാടി കൊണ്ട് വരും. 2000 രൂപ കൂടുതലാ? അത് സാറില്ല. വലിച്ചു പോക്കാൻ നീ വരുമോ? അതേ, നമുക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, വലിച്ചു പോക്ക ഒരാളെ ഏർപ്പാടി ഇത് നമ്മടെ ജോസേട്ടല്ലേ. ഏയ്, സ്മോളിലെ കാശ് കൊടുത്താ മതി, ആള് സെറ്റപ്പ് ആവില്ലേ? അത് ശരിയാണല്ലോ. അതേ, അല്ല ഇത് എവിടേക്ക് വലിച്ചു പോക്കണേ? ടെറസിന്റെ മുകളിലേക്ക്? അങ്ങനെയൊന്ന് കൂട്ടിക്കോ. അല്ല, ഈ സംഭവം ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക്? എന്തിനാ നമ്മുടെ ജോസേട്ടനെ? അല്ലടാ, കോൺക്രീറ്റ്. നീ വാ, നമുക്ക് കാണിച്ചരാ. ഹലോ, ജോസേട്ടനല്ലേ? ഞാനാ വർദു. വർദു വർദു. അതെ, നാളെ രാത്രി നമുക്കൊരു പരിപാടി ഉണ്ട്, ഒഴിവുണ്ടാവോ? ഏ, അതിനൊന്നല്ലടോ, ഒരു സാധനം വലിച്ചു പൊക്കാൻ വേണ്ടിയിട്ടാ. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ല, അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. പോലീസ് പിടിക്കുന്ന പരിപാടിയൊന്നല്ല, ഇതൊരു ദൈവാനുഗ്രഹം കിട്ടണ പരിപാടിയാ. ഓ, നടടല്ലേ. അത് കുഴപ്പമില്ല, വിഷുവിൻ്റെ തലേന്ന്, അത് നാളെ പുലർച്ചെ സമയത്താണ്. ഹായ്, നമുക്കെന്താ വെച്ചാൽ കാണാനേ. ഔ, അതൊക്കെ ശരിയാക്കാടോ, കൈ വരയ്ക്കാണ്ടിരുന്നാൽ മതി. ആരെയും കൊല്ലാനല്ല, ഒരു സാധനം വലിച്ചു പൊക്കുമ്പോൾ കൈവറുണ്ടാവില്ലേ, ആ അതുണ്ടാവരുത്. മറ്റേ കൈവറ കുടിക്കാണ്ടുള്ളത്, ആ അതുണ്ടാവരിക്കോ. നിങ്ങളിപ്പോൾ എവിടെ ഉള്ളേ? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളോടൊക്കെ ഫോണിൽ സംസാരിച്ചാൽ എന്നെ വേണമെന്നല്ല. ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താണാവോ കാര്യം? എടി, മനസ്സിലെപ്പോഴും യുവത്വം സൂക്ഷിച്ചാൽ
ചുറുചുറുക്ക് നഷ്ടപ്പെടാതെ ജീവിക്കാം. നീ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തിൽ ഇങ്ങനെ പുതുമകൾ കൊണ്ടുവരാ. മനസ്സിലാവണ ഭാഷയിൽ പറ പ്ലാൻ ചെയ്യട്ടാ. അതെ, എന്തിനാ മനുഷ്യർ ഓരോ സീസണിലും ഓരോരോ ആഘോഷങ്ങളും പെരുന്നാളൊക്കെ ഇങ്ങനെ ആഘോഷിക്കണേ? നമ്മളീ ഓരോന്ന് ആചരിക്കുന്നത് ദൈവപ്രീതി കിട്ടാൻ വേണ്ടിയല്ലേ? അത് ശരിയാണ്, പക്ഷെ അതിനൊപ്പം മനുഷ്യന്റെ മനസ്സും ചുറുചുറുക്കുള്ളതാക്കാനും കൂടിയാ. ഉദാഹരണത്തിന് പള്ളിപ്പെരുന്നാള്, പൂരം, നേർച്ച ഇതൊക്കെ വരുമ്പോ നമ്മുടെ കുടുംബങ്ങൾ ഒന്നിക്കും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് ശരിയാണ്, സ്ഥിരം ഉണ്ടാവണ ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാവും. ആ കുട്ടികളോ, അവരവിടെ ടി വി ഉണ്ട്. ഏട്ടങ്ങടേ വിഷുവല്ലേ വരണേ, നമുക്കൊരു കണി കാണണ്ടേ? കണിയാണ്? എന്തേ? അതൊക്കെ ഹിന്ദുക്കളുടെ ആചാരലടാ. ഏയ്, അതെന്താ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്? നമുക്കൊരു നല്ല രീതിയിൽ കണി കണ്ടെന്താ കുഴപ്പം? പുതുവർഷം പിറക്കണല്ലേ. അല്ല, എന്നാലും ഈ ഭഗവാൻ കൃഷ്ണന്റെ രൂപക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ കണി കാണുന്നത് പറഞ്ഞാ വേണ്ട, നമുക്ക് കർത്താവിനെ കണി കാണാലോ. അല്ലടാ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മറ്റന്നാളിലടെ വിഷു, നാളെ തന്നെ നമുക്ക് കണി ഒരുക്കണ്ടേ? നീ കേട്ടാ, മറ്റന്നാ വിഷുവല്ലേ, നാളെന്റെ അപ്പം ഇവിടെ കണി ഒരുക്കണോന്ന്. അപ്പൊ പിന്നെ പടക്കം വാങ്ങണം. എന്റെ ക്ലാസ്സിൽ ഇനി അയ്യായിരം പടക്കം വാങ്ങിച്ചേ. 5000-നോ 10000-നോ വാങ്ങാം, പക്ഷെ പൊട്ടിക്കരുത്. എന്നാലേ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വിലയില്ലാട്ടാ. അതെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ റൂമിലോട്ട് കണി ഒരുക്കലോ. കണി ഒരുക്കുന്ന മുല്ലപ്പൂ ഒക്കെ വേണ്ടേ? ഓ, മുല്ലപ്പൂ അല്ലടി, കൊന്നപ്പൂ. ആരോട് പറഞ്ഞു? അതെ, ഒരു പ്രത്യേക കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എങ്ങനെ കണി ഒരുക്കണം, എവിടെ കണി ഒരുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങള് രാവിലെ ഉമ്മറവാതില് തുറന്ന് മുറ്റത്തേക്ക് ഒന്ന് നോക്കിയാ മതി, അത് പറ്റോ? അത് ശരി, വെൽ പ്ലാൻ അല്ലേ. പിന്നെ നാളെ രാത്രി മുറ്റത്ത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും. ഒരാൾ വന്ന് നോക്കരുതിട്ടാ, നോക്കിയാ എന്റെ ത്രില്ല് നഷ്ടപ്പെടും. നിന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. അതെ, നിങ്ങളോടും കൂടി ഏട്ടാ പറഞ്ഞേ. ആ അല്ല, വന്നൊന്നിങ്ങനെ കാണണം കാണണം എന്നുള്ളൊരു കൗതുകൊക്കെ ഉണ്ടാവും. ഒളിച്ചും പാത്തങ്ങാനും വന്ന് നോക്കാനുള്ള. അതിന് ഇവരെ കുറങ്ങിയതിന്റെ ശേഷം കണി ഒരുക്കിയാ പോരെ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണേ, ഒന്ന് പറഞ്ഞല്ലോ. നാളെ ഇപ്പോ രാത്രി മുറ്റത്ത് പുണ്യാളിന്റെ രൂപം വെച്ചാലേ വല്ലൂര് അടിച്ചോണ്ട് പോയാലോ. മുറ്റത്ത് വെക്കാന്ന് ആരാ പറഞ്ഞേ? പിന്നെ അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഞാൻ വന്ന് വിളിക്കുമ്പോ എണീറ്റ് വന്ന് കണ്ണു തുറന്ന് മുറ്റത്തേക്ക് ഒന്ന് നോക്കിയാ മതി. നോക്കാം. ആ അത് മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എന്ത് എന്താണ് കാട്ടുന്നത്? നീ നിക്കട്ടാ നിക്കട്ടാ, ഇത് കത്തിക്കട്ടെ, ഇത് കത്തിക്കട്ടെ. അത് കത്തിക്ക്, കയ്യ് നോക്കണട്ടാ, കയ്യ് നോക്കണം. നോക്കിട്ടാ, നോക്കി കത്തിക്കട്ടാ. അങ്ങോട്ട് വിട്ട്, അങ്ങോട്ട് പോയേ. ചക്കൻ കാട്ടു.
കാണിച്ചത്. അങ്ങനെ തിരിക്കണി, അങ്ങനെ ആ അങ്ങനെ എന്തെങ്കിലും അവിടെ നീക്കി പിടിക്കണ, അങ്ങനെ പോ. കാല് നോക്ക്. അതെ മതിന്ന്. നിങ്ങളെ മഞ്ഞച്ചരട്, അത് ഇത് താഴ്ന്നു വരുമ്പോ ഞാൻ ഈ മഞ്ഞച്ചരട് പിടിച്ച് പഠിക്കും. അപ്പൊ ഈ തുണി മാറിയിട്ട് രൂപം കൂടെ പുറത്തു. അപ്പൊ എപ്പോഴത്തെ ആഴ്ച ഞാൻ പറഞ്ഞന്നില്ലേ, പ്രാഞ്ചേട്ടൻ വാലൂർന്ന് വരുമ്പോ. അപ്പൊ ഇനി നേരം പോയിക്കോ. അതെന്താ ഇപ്പൊ തന്നെ എന്റെ കയ്യൊക്കെ വിറച്ചുടങ്ങി, നീ ഇതൊന്ന് പിടിച്ചേ. എനിക്ക് ഈ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ ജോസേട്ടനെ സഹായത്തിന് വിളിച്ചേ. നീ കയറൊന്ന് മരത്തം വന്നു കെട്ടിയടാ, ഞാനിപ്പോ വരാന്ന്. എവിടെ പോവാ, നേരൊന്നുമില്ല, അത് പിടിക്ക്. പ്രാഞ്ചേട്ടൻ വാലോർക്കും ഒന്നുമില്ലടാ, ഞാനിപ്പോ വരാടാ. എന്നാ വരട്ടെ, വരട്ടെ, വരട്ടെട്ടാ, വരട്ടേ. ആ പിടിക്ക, പിടിച്ചിട്ട് അയ്യോ ദേവാലോർക്കണോ, വായു ജോസേട്ടാ, ദേവാലോർക്കണോ. നീ അയച്ചറ ഞാൻ എന്താ പറഞ്ഞൂന്ന്. വീടാണ്ട് പോണേ, നിന്റെ ഈശോ എനിക്കൊന്ന് കാണാൻ പറ്റണില്ല. എത്തിയോ, എത്തിയോ പ്രാഞ്ചേട്ടാ. എല്ലാരും എല്ലാരും റെഡിയാണോ? എന്നാ പ്രാർത്ഥിക്കണോ? ആ എന്നാ മനസ്സുണ്ടൊന്ന് പ്രാർത്ഥിച്ചോ. ചെക്കുന്നത് പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചാണ്. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? എന്തുവാ പ്രാഞ്ചേട്ടാ ഇത്? എന്തും മനുഷ്യർക്കും കൊണ്ടു വന്ന് കണ്ട കാണി
നീ എന്ത് കണ്ടോണ്ടി നിക്കണ ഓടിയത്ത് അയാളുടെ ചെവിക്ക് പോയി പിടിക്കേ ഇറങ്ങി പോടായിരുന്നു.